ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവിഡിന്റെ വ്യാപനം തുടങ്ങിയ നാൾ മുതൽ സർക്കാർ ഹോമിയോയുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ആർസനിക്കം ആൽബം 30 എന്നൊരു മരുന്ന് എല്ലാവർക്കും നൽകി വരുന്നുണ്ട്. ഇപ്പോൾ അത് കഴിക്കേണ്ട വിധത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതെന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആർസനിക്കം ആൽബം 30 എന്താണ്, അത് എങ്ങനെയാണ് കഴിക്കേണ്ടത്, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതാരൊക്കെയാണ് കഴിക്കേണ്ടത് തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വിശദമായ ഒരു വീഡിയോ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കായി അതിന്റെ തമ്പിനെ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ കൊടുക്കാം. അതിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ ഓപ്പൺ ചെയ്ത് കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ഈ വീഡിയോ കൂടുതൽ പേരിൽ എത്തുന്നതാണ്. പ്രയോജനപ്രദമായ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രീ ആയിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അതിനായി വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിലും ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ബോക്സ് ഓപ്പൺ ആയി വരും. അതിൽ കാണുന്ന ആൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ യൂട്യൂബിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ ഞങ്ങൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. അതിൽ പ്രസ് ചെയ്താൽ ആ വീഡിയോ യൂട്യൂബിൽ ഓപ്പൺ ആകുന്നതാണ്. എന്നാൽ ശരി, നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ആർസനിക്കം ആൽബം 30 നിങ്ങൾക്ക് സ്ട്രിപ്പിലുള്ള ഗുളികയായിട്ടാണ് ലഭിക്കുന്നതെങ്കിൽ രാവിലെ വെറും വയറ്റിൽ ഒരെണ്ണം ചവച്ച് കഴിക്കുക. അങ്ങനെ 3 ദിവസം കഴിക്കുക. എന്നാൽ നിങ്ങൾക്ക് അത് ഗ്ലോബൂൾസിലാണെങ്കിൽ, അതായത് ഹോമിയോയുടെ വെള്ള കളറിലുള്ള ചെറിയ ഉരുണ്ട ഗുളികകളായിട്ടാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതെങ്കിൽ അത് 4 എണ്ണം വീതം രാവിലെ വെറും വയറ്റിൽ ചവച്ച് കഴിക്കുക. അങ്ങനെ 3 ദിവസം കഴിച്ചാൽ മതിയാവും. എന്നാൽ 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ സ്ട്രിപ്പിലുള്ള ഗുളിക പകുതി, അതായത് അര ഗുളികയും, ഗ്ലോബൂൾസിലുള്ളതാണെങ്കിൽ അത് 2 എണ്ണവുമാണ് കഴിക്കേണ്ടത്. അതും ഇതേപോലെ തന്നെ 3 ദിവസം കഴിക്കേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ കോവിഡിന്റെ വ്യാപനം അതിരൂക്ഷമായ സാഹചര്യമായതുകൊണ്ട് കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവരും അതേപോലെ കോവിഡ് രോഗിയുമായി ഏതെങ്കിലും വിധത്തിൽ സമ്പർക്കമുണ്ടായവരും 7 ദിവസമാണ് കഴിക്കേണ്ടത്. അതായത് നേരത്തെ 3 ദിവസം എങ്ങനെയാണോ കഴിച്ചിരുന്നത് അതുപോലെ 7 ദിവസമാണ് കഴിക്കേണ്ടത്. അതുപോലെ തന്നെ നേരത്തെ 1 മാസത്തിന് ശേഷമാണ് വീണ്ടും ഇമ്മ്യൂൺ ബൂസ്റ്റർ കഴിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 21 ദിവസമായി ചുരുക്കിയിട്ടുണ്ട്. അതാണ് നേരത്തെ കഴിച്ചിരുന്നതിൽ നിന്ന് ഇപ്പോൾ കഴിക്കേണ്ട മാറ്റം, അത്രയേ ഉള്ളൂ. എന്നാൽ കണ്ടെയ്ൻമെന്റ് സോൺ അല്ലെങ്കിലും കോവിഡ് രോഗിയുമായി സമ്പർക്കമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും നേരത്തെ നിർദ്ദേശിച്ചിരുന്ന പോലെ 3 ദിവസം മാത്രം കഴിച്ചാൽ മതി. കോവിഡിന്റെ പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചവർ കുത്തിവയ്പ് എടുത്ത് 2 ആഴ്ച കഴിഞ്ഞാണ് ആർസനിക്കം ആൽബം 30 സേവിക്കേണ്ടത്. അത് വാക്സിന്റെ ഫസ്റ്റ് ഡോസ് ആണെങ്കിലും സെക്കൻഡ് ഡോസ് ആണെങ്കിലും കുത്തിവയ്പ് എടുത്ത് 2 ആഴ്ച കഴിഞ്ഞ് ഹോമിയോയുടെ ആർസാൽബം 30 കഴിക്കുക. വാക്സിൻ സ്വീകരിച്ചവർക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ഇമ്മ്യൂൺ ബൂസ്റ്റർ കഴിക്കാനായി ഹോമിയോ ഡോക്ടറുടെ നിർദ്ദേശം തേടുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു പ്രയോജനപ്രദമായ വീഡിയോയുമായി ഞങ്ങൾ വരുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.